पाला जोस के माणी की कोड़ताल LDF वीडुमेन माणी सी कापन परण्य वन UDF कन्वीनर MM हसन LDF-ine ओप्पम निल्कुमेन्नाण कापन माध्यमंगले अरियिच्चतेंगिलुम पाला सीटिन्टे कार्यत्तिल अद्देहत्तिन आशंकयुण्ड ഇതിനിടെയാണ് മാണി സി കാപ്പൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ചുവെന്ന് UDF കൺവീനറുടെ വെളിപ്പെടുത്തൽ. ആഴ്ചകളായി ജോസ് കെ മാണി ഇടതു നേതാക്കളുമായി ചർച്ച നടത്തി വരികയായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജോസ് പ്രഖ്യാപിച്ചത്. LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല UDF പിന്നിൽ നിന്ന് കുത്തിയെന്നും ജോസ് ആരോപിച്ചു. ജോസ് കെ മാണിയുടെ വരവിൽ ഏറെ ആശങ്കയുള്ള പാർട്ടിയാണ് NCP. KM മാണിയുടെ വിയോഗത്തിന് ശേഷം പാലാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ NCP നേതാവ് മാണി സി കാപ്പനാണ് ജയിച്ചത്. കോൺഗ്രസും PJ ജോസഫും കാലുവാരിയതാണ് ഇതിന് കാരണമെന്ന് ജോസ് കെ മാണി ആരോപിക്കുന്നുണ്ട്. ജോസ് കെ മാണി എത്തിയെങ്കിലും തങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം തുടരുമെന്ന് തൊട്ടുപിന്നാലെ മാണി സി കാപ്പൻ മാധ്യമങ്ങളെ അറിയിച്ചു. അതേസമയം പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു. പാലാ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ LDF-ൽ ഉണ്ടാകില്ലെന്നും മാണി സി കാപ്പൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട UDF കൺവീനർ MM ഹസൻ മാണി സി കാപ്പൻ LDF വിടാനുള്ള സാധ്യത സംബന്ധിച്ച് വിശദീകരിച്ചു. പാലാ സീറ്റ് നഷ്ടമായാൽ LDF-ൽ തുടരില്ലെന്ന് മാണി സി കാപ്പൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിച്ച് UDF-ലേക്ക് വരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചുവെന്നും ഹസൻ വെളിപ്പെടുത്തി. ജോസ് കെ മാണി UDF-നെ വഞ്ചിച്ചു. മാണിയുടെ ആത്മാവ് പോലും ജോസ് കെ മാണിയോട് പൊറുക്കില്ല. UDF വിടാനും LDF-ൽ ചേരാനുമുള്ള ജോസിന്റെ തീരുമാനം ആത്മഹത്യാപരമാണ്. ജോസിനൊപ്പമുള്ള ആർക്കും ഇതിൽ യോജിപ്പില്ല. വാർത്താ സമ്മേളനത്തിൽ അടുത്തിരുന്നവരെ നിങ്ങൾ നോക്കിയില്ലേ എന്നും എല്ലാവരുടെ മുഖത്തും മ്ലാനത പ്രകടമായിരുന്നുവെന്നും ഹസൻ പറഞ്ഞു. മാണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജോസ് കെ മാണിയും ചിലരും ഇടതുമുന്നണിയിലേക്ക് ചേക്കേറാൻ ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ മാണിക്ക് ശേഷം അവർ ഒരു കളമൊരുക്കുകയായിരുന്നു. അതാണ് ഇന്ന് കണ്ടത്. UDF നേതാക്കളെ കുറ്റപ്പെടുത്തുന്നത് അനാവശ്യമാണ്. ജോസ് പോയാൽ UDF-ന് നഷ്ടമില്ല. UDF-ന്റെ അടിത്തറ ഭദ്രമാണെന്നും ജോസിനൊപ്പം അണികൾ കുറവാണെന്നും ഹസൻ പറഞ്ഞു. മാണി സി കാപ്പൻ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന അഭ്യൂഹം നേരത്തെയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് NCP-യിലെ ഒരു വിഭാഗം UDF-ലേക്ക് മാറുമോ എന്ന ചോദ്യം ഉയർന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടെന്നും രാഷ്ട്രീയ ചർച്ച ചെയ്തില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞിരുന്നു. സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചിട്ടുണ്ട്. പവാറിനും ഇതേ നിലപാടാണ്. എന്നാൽ AK ശശീന്ദ്രൻ വിഭാഗം കടുംപിടുത്തത്തിന് നിൽക്കുന്നില്ല. ശശീന്ദ്രൻ വിഭാഗം LDF-നൊപ്പം നിൽക്കുമെന്നാണ് സൂചനകൾ. CPM കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്യാമെന്ന് ശരത് പവാർ ഉറപ്പു നൽകിയ ആശ്വാസത്തിലാണ് മാണി സി കാപ്പൻ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ NCP വെള്ളിയാഴ്ച കൊച്ചിയിൽ യോഗം വിളിച്ചിരിക്കുകയാണ്. എങ്കിലും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കില്ല. പാലാ സീറ്റ് ചർച്ച വരുമ്പോൾ നിലപാട് അറിയിക്കാമെന്നാണ് നിലവിലെ ധാരണ. പാലാ സീറ്റും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണെന്നാണ് ജോസ് കെ മാണി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.